വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. ശ്രീലങ്ക ഇന്ത്യയിൽ നിന്ന് $55 മില്യൺ കടം വാങ്ങുന്നു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ലങ്ക സഹായത്തിനായി ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നു. കാർഷിക ആവശ്യങ്ങൾക്കായി യൂറിയയ്ക്കായാണ് $55 മില്യൺ ലങ്ക ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2022-23 വിളവെടുപ്പ് കാലത്തേക്കുള്ള യൂറിയയ്ക്കായി ഇന്ത്യൻ സർക്കാർ തുക നൽകിയതായി ലങ്കൻ ഒഫീഷ്യൽസ് വ്യക്തമാക്കി. പ്രൈം മിനിസ്റ്റർ റെനിൽ വിക്രമസിൻഹെ അറിയിച്ചതനുസരിച്ച് 6-7 മാസങ്ങൾക്കുള്ളിൽ ഭക്ഷ്യക്ഷാമത്തിന് ശ്രീലങ്കയിൽ അറുതിയാകുമെന്നും സ്ഥിതി ഇത്രയും വഷളാക്കിയത് മുൻ പ്രസിഡന്റ് രാസവസ്തുക്കളുടെ ഇറക്കുമതി നിർത്തിയതാണെന്നും പ്രൈം മിനിസ്റ്റർ അറിയിച്ചു. വളങ്ങൾ പ്രയോഗിക്കാത്തതിനാൽ കർഷകർക്ക് വിളനഷ്ടവും രാജ്യത്ത് ഭക്ഷ്യക്ഷാമവും നേരിട്ടു. സൗജന്യമായി ഭക്ഷ്യവസ്തുക്കൾ നൽകുന്നത് ഒരു ജനതയെ നശിപ്പിക്കാനേ കാരണമാകൂ. സ്വതന്ത്രമായതിനു ശേഷമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ശ്രീലങ്ക കടന്നു പോകുന്നത്. അവശ്യ വസ്തുക്കളായ ഭക്ഷണം, മരുന്ന്, പാചകവാതകം, ഇന്ധനം, ടോയ്ലറ്റ് പേപ്പർ, തീപ്പെട്ടി തുടങ്ങിയ വസ്തുക്കൾക്കെല്ലാം ലങ്കയിൽ ക്ഷാമം അനുഭവപ്പെടുന്നു. വെള്ളിയേട്ടനായി നിന്ന് തകർന്ന ലങ്കയുടെ കാർഷിക മേഖലയെ ഇന്ത്യ ഉത്തേജിപ്പിക്കുമെന്ന് തന്നെയാണ് ശ്രീലങ്ക പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളെ സഹായിക്കാനുള്ള ശക്തി ഉണ്ട് താനും.